ഹലോ എവ്രിബഡി, ചിയേഴ്സ് അഗൈൻ. കരിക്കും വെള്ളം ഉപയോഗിച്ചൊരു മിക്സിംഗ് നമ്മുടെ കേരള സിവിലിൽ ആ ഒരു ഐറ്റം വന്നപ്പോൾ തൊട്ട് ഞാൻ വിചാരിക്കുന്നതാണ് ഒരു വീഡിയോ ചെയ്യണമെന്ന്. ഐറ്റം ഏതാണെന്നല്ലേ, ദേ ഇരിക്കുന്നുണ്ടല്ലേ, കൊക്കോ കരീബ്. ട്രൈ ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടപ്പെടാത്ത ഒരു ഐറ്റം ആയിരിക്കും. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഇതൊരു കോക്കനട്ട് ഫ്ലേവേഡ് സ്വീറ്റ് ഡ്രം ആണ്. നിക്കോൾസിൻ്റെ പ്രൊഡക്റ്റാണ്. നമ്മുടെ ബ്ലാക്ക് ആൻഡ് ഗോൾഡ് ഇല്ലേ, ഇവരെല്ലാം ഒരമ്മ മക്കളാണ്. ആദ്യം തന്നെ പറയാം, ഏതെടുക്കും, എവിടെ നിന്ന് അടിക്കും എന്നൊരു പ്ലാനിംഗ് ഇല്ലാതെ സിവിലിലേക്ക് പോകുന്നവർ ഈ ഒരു സാധനം ചൂസ് ചെയ്യരുത്. ഇത് അങ്ങനെ ഒരു വൈബിന് വേണ്ടിയുള്ളതല്ല. മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്ന ഞായറാഴ്ചകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസോ എല്ലാവരും ഫ്രീ ആയി നിൽക്കുന്ന ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് കാര്യമൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റിയ വൈബുകൾക്ക് വേണ്ടിയുള്ളതാണ്. എന്തുകൊണ്ടാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പരിപാടിക്ക് തലേ ദിവസം തന്നെ സാധനം പർച്ചേസ് ചെയ്യണം. ഏറ്റവും കുറഞ്ഞത് ഒരു 6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചൊന്ന് ചില്ലാക്കണം. മെയിൻ ഐറ്റം ആണ് കരിക്ക്. നല്ലത് നോക്കി സെലക്ട് ചെയ്തില്ലെങ്കിൽ പണി മൊത്തത്തിൽ പാളും. തലേ ദിവസം തന്നെ സെറ്റ് ചെയ്യുക. എല്ലാം കൂടി ഫ്രിഡ്ജിൽ അക്കോമഡേറ്റ് ചെയ്ത് ചില്ലാക്കുന്നത് പോസിബിൾ അല്ല. അതുകൊണ്ട് തലേ ദിവസത്തെ നൈറ്റ് മഞ്ഞ് ഫുള്ള് പൊള്ളിക്കുക. മറക്കാതെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി സെറ്റാക്കാൻ വെക്കുക. പിറ്റേ ദിവസം പരിപാടിക്ക് തൊട്ട് മുമ്പായി മാത്രം ബോട്ടിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക. 6 എണ്ണം അനുസരിച്ച് ഗ്ലാസ് എടുക്കുക. അതിലേക്ക് ഒരു 30 അല്ലെങ്കിൽ 40 ml, അതായിരിക്കും സ്റ്റാൻഡേർഡ്. ദെൻ ഒന്നോ രണ്ടോ ഐസ് ക്യൂബ്സ് ഇടുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്യുക. ലിക്വർ ഒന്ന് ഡൈലൂട്ട് ആവാനും ഗ്ലാസ് ഒന്ന് ചില്ലാവാനും വേണ്ടിയിട്ടാണ്. അതിലേക്ക് കരിക്കിന് വെള്ളം നിറച്ചങ്ങോട്ട് ഒഴിക്കുക, എടുക്കുക, കുടിക്കുക. എല്ലാം കഴിയുമ്പോൾ അവസാനം പോയി ഒരു ബൗണ്ടിയുടെ ചോക്കോ ബാറും കൂടി വാങ്ങിച്ചങ്ങോട്ട് കഴിക്കണം. ഓ മാൻ.